അറബിക്കടലിൽ ഇറാനിയൻ ബോട്ട് പിടിച്ചെടുത്ത കടൽ കൊള്ളക്കാരെ കീഴടക്കി ഇന്ത്യൻ നാവികസേന. ബോട്ടിലുണ്ടായിരുന്ന 23 പാകിസ്ഥാൻ മത്സ്യത്തൊഴിലാളികളും സുരക്ഷിതരാണ്. INS സുമേധ, INS തൃശൂൽ എന്നീ പടക്കപ്പലുകളാണ് രക്ഷാദൌത്യത്തിൽ പങ്കെടുത്തത്. വൈശാഖാര്യനാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. വൈശാഖ്, നീണ്ട 12 മണിക്കൂർ ദൗത്യം ഒടുവിൽ വിജയം കണ്ടിരിക്കുകയാണ്. എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ, ഇന്ത്യൻ നാവികസേന പുറത്തുവിടുന്ന വിശദാംശങ്ങൾ എങ്ങനെ? ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ഇറാനിയൻ ബോട്ടായിട്ടുള്ള അൽ കാംബർ സൊമാലിയൻ കടൽക്കൊള്ളക്കാർ തട്ടിയെടുക്കാൻ ശ്രമം തുടങ്ങിയെന്ന വിവരം ഇന്ത്യൻ നാവികസേനയ്ക്ക് ലഭിച്ചത്. ഉടൻ തന്നെ രക്ഷാദൌത്യം ഇന്ത്യൻ നാവികസേന ഏറ്റെടുക്കുകയും 2 നാവികസേന പടക്കപ്പലുകൾ മേഖലയിലേക്ക് എത്തുകയും ചെയ്തു. അമീന സൂചിപ്പിച്ചതുപോലെ തന്നെ INS സുമേധയും INS തൃശൂലും ഇടപെട്ടാണ് ഇപ്പോൾ ഈ രക്ഷാദൌത്യം പൂർത്തിയാക്കി. രക്തച്ചൊരിച്ചിലില്ലാതെ തന്നെ 23 ഈ ബോട്ടിലുണ്ടായിരുന്ന പാകിസ്ഥാൻ മത്സ്യത്തൊഴിലാളികളടക്കം മോചിപ്പിച്ചതായിട്ട് ഇപ്പോൾ അറിയിക്കുന്നത്. 12 മണിക്കൂറാണ് ഈ ഒരു രക്ഷാദൌത്യം നീണ്ടുനിന്നത്. ഈ ബോട്ട് ഇപ്പോൾ നാവികസേന പരിശോധിക്കുന്ന നടപടികളടക്കം പുരോഗമിക്കുകയാണ് എന്നാണ് അധികൃതർ അറിയിക്കുന്നത്. ഏതായാലും സൊമാലിയൻ കടൽക്കൊള്ളക്കാർ അറബിക്കടലിൽ നിരന്തരം ചരക്ക് കപ്പലുകളും മത്സ്യബന്ധന ബോട്ടുകളും എല്ലാം തന്നെ തട്ടിയെടുക്കാനുള്ള ശ്രമം നേരത്തെയും നടത്തിയിരുന്നു. നേരത്തെയും ഓപ്പറേഷൻ സങ്കല്പ് എന്ന പേരിൽ നിരവധി രക്ഷാദൌത്യങ്ങളിലായിട്ട് നിരവധി വിദേശികളും പാകിസ്ഥാൻ സ്വദേശികളുമായിട്ടുള്ള മറ്റ് മത്സ്യത്തൊഴിലാളികളെ അടക്കം രക്ഷപ്പെടുത്തിയും നാവികസേന നേരത്തെ തന്നെ വിജയകരമായ ഓപ്പറേഷനുകൾ പൂർത്തിയാക്കിയിരുന്നു. ഇപ്പോൾ അത്തരത്തിലൊരു രക്ഷാദൌത്യം കൂടി നാവികസേന പൂർത്തിയാക്കിയിരിക്കുകയാണ്. രക്തച്ചൊരിച്ചിലില്ലാതെ ഈ ഓപ്പറേഷൻ പൂർത്തിയാക്കാൻ സാധിച്ചെന്നും 12 മണിക്കൂർ നീണ്ട പോരാട്ടത്തിലൂടെയാണ് നടപടികൾ പൂർത്തിയാക്കിയതെന്നും ഇപ്പോൾ നാവികസേന ഔദ്യോഗികമായി തന്നെ അറിയിക്കുന്നു. അതിന്റെ ചില ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഏതായാലും പ്രധാനപ്പെട്ടൊരു ദൗത്യം കൂടി അറബിക്കടലിൽ ഇന്ത്യൻ നാവികസേന പൂർത്തിയാക്കി എന്ന് വിലയിരുത്താം.